Hi friends, welcome to Sunitha's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കട്ട്ലറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. അതിനുശേഷം തീ കത്തിച്ചു. തീ കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലൊഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു സ്വല്പം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക്, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത് ഞാൻ വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ്. അങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ വലിയതായിട്ടാണേലും നമുക്കത് കഴിക്കുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പൂടെ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ഇപ്പോൾ ഏകദേശം ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഫിഷ് ചേർക്കാൻ പോവുകയാണ്. ഇതിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്യൂണ ഫിഷാണ്. അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന ഫിഷാണിത്. മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഫിഷ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി നന്നായിട്ട് കഴുകിയെടുത്ത് അല്പം കുടംപുളി ഇട്ട് ആ ഉപ്പും കൂടെ ഇട്ട് ആ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് ഇട്ടിരിക്കുമ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല ക്ലീനാകും. അതിൻ്റെ അഴുക്കുകളെല്ലാം ഇറങ്ങി നല്ല ക്ലീനാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം, ഉപ്പും കുരുമുളക് പൊടിയും മുളകും ഒക്കെ എത്രത്തോളം എരിവൊക്കെ ഉണ്ടെന്ന്. ആ എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതന്ന് നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടി. ഇനി അതിലേക്ക് ഒരു ചെറിയ ഒരു അരമുറി നാരങ്ങയുടെ ഒരു ടീസ്പൂണോളം നാരങ്ങ ജ്യൂസ് അതുകൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു അരമുറി നാരങ്ങ. അതുകൂടെ ഇടുമ്പോൾ ചെറുതായിട്ടൊരു പുളിയൊക്കെ കിട്ടും. നാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി. ഇനിയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പൊട്ടറ്റോ. ഒരു പൊട്ടറ്റോ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പൊട്ടറ്റോ പൊടിച്ചതൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ പൊട്ടറ്റോയും മീനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പസമയം തണുക്കാനായിട്ട് വെക്കണം. ഇനിയും നമ്മൾ നമ്മുടെ കട്ട്ലറ്റ് നന്നായിട്ട് പിടിക്കാൻ പോവുകയാണ്. അതായത് ഇതിൻ്റെ ചൂട് ചെറിയ ചൂടോടെ വേണം നമ്മളിത് കട്ട്ലറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെറുതായിട്ട് നമ്മൾ ഇങ്ങനൊരു ഷേപ്പാക്കി കൊടുക്കണം. കൊടുത്തിട്ട് നമ്മൾ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കണം.
അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലറ്റും നമ്മൾ പിടിച്ചു വെച്ചു. കുറച്ച് ഞാൻ ഹാർട്ട് ഷേപ്പിലും കുറച്ച് റൗണ്ട് ഷേപ്പിലും ആണ് ഉണ്ടാക്കി വെച്ചത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഒരു സൈഡ് ഫ്രൈ ആയി. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ആയി. ഇനി നമുക്കത് കോരി മാറ്റാം. ഇപ്പൊ ഇതുപോലെ ബാക്കി എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തിട്ട് തരാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.